ജമ്മു കാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച നയീബ് സുബൈദാർ എം ശ്രീജിത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. അടുത്ത ഓണത്തിന് നാട്ടിലെത്തി നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ശ്രീജിത്ത് നാട്ടിൽ നിന്നും യാത്ര തിരിച്ചത്. രണ്ടു പതിറ്റാണ്ടിലേറെയായി ചേമഞ്ചേരിക്കാരുടെ പ്രിയ സുഹൃത്ത് എം ശ്രീജിത്ത് രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നു. അവധിക്ക് നാട്ടിലെത്തിയാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം. സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർ സേവനം നടത്തുന്ന കാലിക്കറ്റ് സൈനിക കൂട്ടായ്മയുടെ പരിപാടികളിൽ സ്ഥിരം അതിഥി. ഇക്കഴിഞ്ഞ മാർച്ചിൽ നാട്ടിലെത്തിയപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ കാപ്പാട് തണൽ അഭയകേന്ദ്രത്തിലെത്തി അഗതികൾക്കൊപ്പം ചിലവഴിച്ചതാണ് ഒടുവിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ കാവലാൾ എന്നതിലുപരിയായിട്ട് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് തന്റെ ഒഴിവ് സമയങ്ങളിൽ ഫാമിലിയോട് കൂടി ചെലവഴിക്കേണ്ട സമയത്ത് സമൂഹത്തിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും സാഹുമായിട്ട് ബന്ധപ്പെടാറുണ്ട് നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട്. അപ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടി തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് താഴേക്കിടയിലെ ആളുകൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനസ്സിലുള്ള ആളായിരുന്നു ശ്രീസാവ്. കൊയിലാണ്ടി പൂക്കാട് ദേശീയ പാതയിൽ നിന്ന് തുടങ്ങി തറമ്മൽ പറമ്പ് മയൂരം വീടെത്തും വരെ ആദരസൂചക ബോർഡുകളിൽ ജന്മനാടിൻ്റെ അഭിവാദ്യം. കട്ട് റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള 50 മീറ്റർ വഴിയിൽ മെറ്റലിട്ട് നികത്തി ചേമഞ്ചേരി പഞ്ചായത്ത് വക ആദരവ്. സ്ഥലം MLA കാനത്തിൽ ജമീല ശ്രീജിത്തിന്റെ ഫോട്ടോ പതിച്ച കാർഡ് ധരിച്ച് അദ്ദേഹത്തിന്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ മുറിയിലേക്ക് കയറിയതും സങ്കടം അണപൊട്ടി കൂട്ടക്കരച്ചിലിൽ മുങ്ങി. നമ്മുടെ രാജ്യം കാക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് പോയിട്ടുള്ള രണ്ട് ജവാന്മാരാണ് കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലും അതേപോലെ തന്നെ കൊയിലാണ്ടി മണ്ഡലത്തിലും ദുഃഖം തളം കെട്ടിയിട്ടുള്ള ഒരു ദിനമാണ് ഇന്ന് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ആദരവോടും കൂടിയാണ് നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ബോഡി ഏറ്റുവാങ്ങുന്നത്. തിരുവങ്ങൂർ സ്കൂളിൽ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി മദ്രാസ് റെജിമെന്റിൽ ജോലിയിൽ പ്രവേശിച്ച ശ്രീജിത്ത് 2002 അനന്തനാഥ കാശി ഗുണ്ട് ഓപ്പറേഷനിൽ പങ്കെടുത്തതിന് രാഷ്ട്രപതിയുടെ സേനാ മെഡൽ നേടി. 2018 തൃശൂരിൽ NCCയിൽ ഡെപ്യൂട്ടേഷനിൽ സേവനം ചെയ്തതൊഴിച്ചാൽ മുഴുവൻ സമയവും രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവലാളായി. ഇക്കഴിഞ്ഞ മാർച്ചിൽ അയൽവാസിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ ശ്രീജിത്ത് ഓണത്തിന് നാട്ടിലെത്താൻ പദ്ധതിയിട്ടാണ് യാത്ര തിരിച്ചത്. പക്ഷേ രാജ്യത്തിന്റെ അഭിമാന താരമായി മടക്കമില്ലാത്ത ലോകത്തേക്ക് അന്ത്യയാത്രയ്ക്കായി നിലച്ചിരിക്കാതെ എത്തിയത് നാടിനും നാട്ടുകാർക്കും തീരാവേദനയായി. അജീഷത്തുള്ളി, ജീവൻ ന്യൂസ്, കോഴിക്കോട്.